ഇന്നത്തെ റെസിപ്പി ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള നൂൽ പൊറാട്ടന്റെ റെസിപ്പിയാണ്. അപ്പൊ നമ്മളിപ്പം പൊറാട്ട ഉണ്ടാക്കുന്നവരെ ഒരുപാട് സമയം എടുത്തിട്ടാണ് പൊറാട്ട ഉണ്ടാക്കാറ്. മാവ് നന്നായി കുഴച്ചെടുത്തിട്ടും വീശടിച്ചിട്ടൊക്കെയാണ് പൊറാട്ട ഉണ്ടാക്കാറ്. അപ്പൊ ഇതിനൊന്നും ആവശ്യമില്ല, ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ മാവ് കലക്കി ഒഴിച്ചിട്ട് ഇതുപോലെ നൂൽ പൊറാട്ട ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ രാവിലെ ഒക്കെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഈവനിങ് സ്നാക്ക് ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിന്റെ ജാറിലേക്ക് ആദ്യം കുറച്ച് ഇളഞ്ചുവട്ടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂണോളം കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ഇനി നെയ്യിന്റെ പകരം വേണമെങ്കിൽ ഓയിലും ചേർത്ത് കൊടുക്കാം. അപ്പൊ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പൈപ്പിംഗ് ബാഗിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവറിലോ ആക്കിയിട്ട് ഇത് ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു പാൻ ഒന്ന് ചൂടായി വരുന്ന നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു കവറിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു നൂൽ പൊറാട്ടന്റെ ആ ഒരു ഷേപ്പിൽ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പൊ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പൊ ഇതുപോലെ ചുറ്റിച്ചെടുക്കാൻ്റെ ഇതിന്റെ മുകളിലോട്ട് കുറച്ചൊരു ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് കഴിയുന്ന നേരം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പൊ ഇത് എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പൊ നൂൽ പൊറാട്ടന്റെ ആ ഒരു ടേസ്റ്റിലൊക്കെ കിട്ടുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണ്. ചൂടോടുകൂടി തന്നെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അപ്പൊ എളുപ്പം തന്നെ നൂൽ പൊറാട്ടന്റെ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പൊ എല്ലോ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ആദ്യം കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. മാവ് ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്, കുറച്ചൊരു കട്ടിയിൽ വേണം മാവ്, എന്നാലേ ഇതുപോലെ ചുറ്റിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊന്ന് വെന്ത് വരുന്ന നേരം ഇനി ഇതിന്റെ മുകളിലോട്ട് കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് 3 മിനിറ്റ് കഴിയുന്ന നേരം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത്രയുള്ള എളുപ്പം ചെയ്തെടുക്കാം. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒന്നാണ്. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നൂൽ പൊറാട്ടന്റെ അതേ രീതിയിൽ തന്നെയാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.